നമസ്കാരം, ജി എസ് ബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ്യ പ്രമോദ്. യൂത്ത് കോൺഗ്രസ് വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളയിലെതിരെ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. കേരളയിൽ വേണ്ട, കേരളം മതി എന്ന മുദ്രാവാക്യമുയർത്തി നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? യൂത്ത് കോൺഗ്രസിന്റെ ഭീകരനായ ജനറൽ സെക്രട്ടറി ശ്രീധല്ല, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ വിശേഷന്മാരായ പ്രഭു, സുനിൽകുമാർ, രാഹുൽ തടങ്കര, സമരസമിതിയുടെ ചെയർമാൻ നിജു ഉൾപ്പെടെയുള്ള മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും സുഹൃത്തുക്കളെ, സംസ്ഥാന വ്യാപകമായ യൂത്ത് കോൺഗ്രസ് താലൂക്ക് ഓഫീസുകൾക്ക് കേരളയിൽ വിരുദ്ധ മാർച്ച് നടത്തുകയാണ്. കേരളയിൽ പദ്ധതി എന്ന്, സിൽവർ ലൈൻ പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച് കേരളത്തിലെ ജില്ലകൾ തോറും 14 ജില്ലകളിലും പൗരപ്രമുഖന്മാരെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ സ്വീകരിച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 മണിക്കൂർ കൊണ്ട് പൗരപ്രമുഖന്മാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഈ പുതിയ പദ്ധതി കേരളത്തിലെ 15,000 സാധാരണക്കാരുടെ ജീവനോപാധിയും അവരുടെ തന്നെ വീടും കുടിയുമൊക്കെ തന്നെ എല്ലാം പെരുവഴിയിലാക്കി ഈ കേരളക്കരയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ ഇത് ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിശക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് മറ്റൊന്നുമല്ല, സാമ്പത്തിക ലാഭം നേടിയെടുക്കുക എന്ന ഒറ്റ ചിന്തയ്ക്ക് മുകളിലാണ് ഈ തരത്തിലുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ സാധാരണക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ നമുക്കറിയാം, ഈ കേരളയിൽ പദ്ധതി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച 62 ലക്ഷം രൂപ KSRTC കാസർഗോഡ് ജില്ലയിലെ KSRTC കൊടുക്കാൻ, ഈ പെട്രോൾ ഡീസൽ പമ്പിൽ കൊടുക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ KSRTC ഒന്നടങ്കം കട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഈ കേരളക്കര കണ്ടതാണ്. അവിടെയാണ് 2 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതിയാണ് വരാൻ പോകുന്നത് എന്ന് പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷം കൊടുക്കാൻ, ഡീസൽ പമ്പിൽ കൊടുക്കാൻ സാധ്യമല്ലാത്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് പറഞ്ഞത് 2 ലക്ഷം കോടിയുടെ പദ്ധതി ഈ കേരളക്കര നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളത്. ഈ കേരളക്കരയിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ കൊടിയുടെ ഒന്നിൻ്റെയും വ്യത്യാസമില്ലാതെ മനുഷ്യൻ എന്നുള്ള ഒറ്റ ചിന്തയുടെ പേരിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തയ്യാറാകും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പ്രതീകാത്മക
പരിസരാത്മക കെയറിയൽ സർവേക്ക് അല്ല, താലൂക്ക് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KSRTC ബസ്സുകൾക്ക് അടിച്ച ഡീസലിന് പണം കൊടുക്കാൻ സാധിക്കാത്ത സർക്കാരാണ് കേരളത്തിൽ 2,00,000 കോടിയുടെ പദ്ധതിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിഷേധായോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുകുമാരൻ പുറന്തെടുത്ത, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി EK ശീതൾ രാജ്, കൃഷ്ണദാസ്, പ്രബീൻ പാക്കേൽ, രാഹുൽ ദാസ്, സജിത് മാരാ, സഫീർ കൊന്നിലാട്ട്, അഖിൽ നന്ദലത്ത് എന്നിവർ സംസാരിച്ചു. ലിജി പുതിയടത്ത്, അഭിനന്ദ് ജെ മാധവ്, ബിബിൻ പുറങ്കര, അനന്തു VK, ഷമീർ, സുഹാസ് ശൈലേഷ്, സിജു പുഞ്ചിരിമിൽ, അജിനാസ് താഴത്ത്, ദിൽരാജ്, വിഷ്ണു, വിദുൽ ബാലൻ, അഖിൽ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.